ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് മുരിങ്ങക്കായ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണേ. ഇത് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുരിങ്ങക്കായ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-20 ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഉള്ളി അധികം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 10-20 അണ്ടിപ്പരിപ്പ് നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇതുപോലെ കുതിർത്ത് വെക്കുക. ഒന്ന് പൊളിച്ചിടണം കേട്ടോ. ഇനി നമുക്ക് പച്ച അണ്ടിപ്പരിപ്പ് ഇട്ടെങ്കിൽ അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ കറിക്ക്. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞുവെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് അതായാലും മതി കേട്ടോ. ഇനി ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇനി മുളകൊക്കെ നന്നായിട്ട് മൂക്കണ ഒരിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് പോലെ നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മുരിങ്ങക്കായ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ച ശേഷം ഇത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വഴന്നു വരുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഗ്രേവിയൊക്കെ നല്ല സൂപ്പറായിരിക്കും. അതാണ് ഉള്ളി അധികമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഗ്രേവിക്കൊക്കെ. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതേ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഈ ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്കിത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.